ജോസ് കെ മാണിയുടെ ഒരു പ്രഖ്യാപനം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ കാണാനിടയായിരുന്നു. അദ്ദേഹം 17-ാം തീയതി രാജ്ഭവന് മുമ്പിൽ നിരാഹാരം അല്ലെങ്കിൽ ഉപവാസം ഇരിക്കാൻ പോകുന്നു. വിഷയം റബ്ബറിന് 250 രൂപയാക്കണമെന്നുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തിനോട് വളരെ ബഹുമാനപൂർവ്വം പറയാനുള്ളത്, താങ്കൾക്ക് എന്തെങ്കിലും നട്ടെല്ല് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് രാജ്ഭവന് മുമ്പിലല്ല. നിങ്ങൾ പലതവണ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ച്, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങൾ വാഗ്ദാനം കൊടുത്തിട്ട് ആദ്യം നിങ്ങൾ കയറിയ ഒരു നിങ്ങൾ സഭയിലേക്ക് കയറി 250 രൂപ തറവില കൊടുക്കാമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആകെ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ രാജ്ഭവന് മുമ്പിലല്ല, പിണറായി വിജയൻ്റെ മുമ്പിൽ മുട്ടിടയ്ക്കാതെ നിന്നുകൊണ്ട് നിങ്ങൾ പറയാനാണ് തയ്യാറ്. പിണറായി വിജയൻ്റെ മുമ്പിൽ മുട്ടിടയ്ക്കാതെ പറയാനുള്ള ആർജവം ജോസ് കെ മാണി കാണിച്ചിട്ട് വേണം അദ്ദേഹം രാജ്ഭവന് മുമ്പിൽ പോകാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.